പത്തനംതിട്ടയിലേക്ക് ബി ജെ പി നിർമ്മിത മോട്ടോർ ഘടിപ്പിച്ച ആദ്യത്തെ വാഷിംഗ് മെഷീൻ എത്തിയിട്ടുണ്ട്. കറുപ്പ് വെളുപ്പാക്കുന്ന ആ യന്ത്രം ഏറ്റുവാങ്ങിയത് സ്വയം പ്രഖ്യാപിത അജപാലകൻ സാക്ഷാൽ ബിഷപ്പ് കെ പി യോഹനാണ്. അങ്ങനെ ഇ ഡി പേടിയിലോ അല്ലാതെയോ കേരളത്തിൽ ആദ്യമായി ബി ജെ പി കൂട്ടിലേക്ക് ആട്ടിൻ കൂട്ടത്തെ നയിക്കാനുള്ള ദൗത്യം ബിലിവേഴ്സ് ചർച്ചിൻ്റെ അധിപന് സ്വന്തമായി. എന്നിട്ട് അജപാലകൻ കെ പി യോഹനൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചോദ്യം ഉയർന്നത്, തന്നോടൊപ്പം വരാൻ താനല്ലാതെ മറ്റാരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ പോകുന്ന യോഹനാന്റെ പേരിലുള്ള ആദായ നികുതി കേസുകൾ ഇനി ആവിയായി പോകുമോ? ബി ജെ പിയെ പരസ്യമായി തുണയ്ക്കുന്ന ആദ്യ ക്രൈസ്തവ സഭയായി ബിലിവേഴ്സ് ചർച്ച് മാറുന്നു. വേണമെങ്കിൽ കെ പി യോഹനാൻ അനിലാനിയുടെ പ്രൈവറ്റ് ബിഷപ്പ് എന്നും ഇനി അറിയപ്പെടും. എന്തായാലും കളങ്കിത പ്രതിച്ഛായയുള്ള ബിഷപ്പിനെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ ഇവർക്ക് ആടിനെ മേയ്ക്കാൻ എന്നാണ് പത്തനംതിട്ടക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്. ക്രിസ്തുമസിന് ഡൽഹിയിൽ സ്നേഹവിരുന്നുണ്ടാകാൻ പോയി തിരിച്ചെത്തിയപ്പോൾ തങ്ങളിരുന്ന് ഇരിപ്പിടം വരെ തീയിട്ടെന്ന വാർത്ത കേട്ട ക്രൈസ്തവ സഭകൾ ഇനി മേലാൽ വിരുന്നിനെന്നും പറഞ്ഞ് അരമനയിൽ നിന്നും അവിശ്വാസികളുടെ കൂടെ ഇറങ്ങിത്തിരിക്കില്ലെന്ന് ശപഥമെടുത്തതാണ് ഒരിക്കൽ. താമരശ്ശേരി ബിഷപ്പ് വഴിമാറിപ്പോയപ്പോഴും അതിനെ തിരുത്തി ഒറ്റക്കെട്ടായി നിന്ന് സംഘി ടീമുകൾക്ക് കാണിച്ചു കൊടുത്തതാണ് കേരളത്തിലെ സഭകൾ. ഒരു കെ പി യോഹനാനെ ബി ജെ പി പടഞ്ഞെത്തിച്ചെങ്കിലും അതുകൊണ്ട് ക്രൈസ്തവ സഭകളെല്ലാം പിന്നാലെ പോകുമെന്ന വ്യാമോഹം വെറും അതിമോഹം തന്നെയാണെന്ന് ബി ജെ പി ഒഴികെ എല്ലാവർക്കും അറിയാം. ഒന്നിനുമല്ല, കോടികളുടെ സാമ്പത്തിക തിരിമറികളുടെ പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ അന്വേഷണം ഇപ്പോഴും നേരിടുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനെടുത്ത ആ തീരുമാനം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തമാശകളിലൊന്നായി മാറുകയാണ്. സ്വന്തം പക്ഷത്തേക്ക് എത്തുന്ന രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി കേസുകൾ അലക്കി വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനായി ബി ജെ പി മാറിയെന്ന് പറയുന്നത് ചുമ്മാ ഒന്നുമല്ല. ദേശീയതലത്തിൽ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും കളങ്കിത പ്രതിച്ഛായയുള്ള ഒരു സ്വതന്ത്ര സഭ തന്നെ ബി ജെ പിക്ക് കൂറ് പ്രഖ്യാപിച്ച് മിടുക്ക് കാട്ടിയിരിക്കുന്നത്. ഇതോടെ ബി ജെ പിക്ക് പരസ്യ പിന്തുണ നൽകുന്ന കേരളത്തിലെ ആദ്യ ക്രൈസ്തവ വിഭാഗമായി ബിലിവേഴ്സ് ചർച്ച് മാറുന്നു. 2020 നവംബറിലാണ് ബിലിവേഴ്സ് ചർച്ചിൻ്റെ ആസ്ഥാനമായ തിരുവല്ലയിലെ വിവിധ ഓഫീസുകളിൽ ബി ജെ പിയുടെ ആദായ നികുതി വിഭാഗം റെയ്ഡ് നടത്തിയത്. 18 കോടിയിലധികം രൂപയാണ് ദിവസങ്ങൾ നീണ്ട റെയ്ഡിൽ കണ്ടെടുത്തത്. നിരോധിച്ച നോട്ടുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. ഇതിനെല്ലാം പുറമെ ഓഫീസ് പരിസരത്ത് നിർത്തിയിട്ട കാറിൽ നിന്നും 50 ലക്ഷം രൂപയാണ് കിട്ടിയത്. മലയാളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ പലതും സഭയോടും സ്ഥാപനങ്ങളും ചേർന്ന് നിന്ന് നോട്ടെണ്ണൽ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നവരായതിനാൽ അർഹിക്കുന്ന ഗൗരവത്തിൽ ഇതൊന്നും എന്ന് വാർത്തയായില്ല എന്ന് മാത്രം. ചിലരൊക്കെ നൽകി, ചിലർ നൽകിയില്ല. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് 6000 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഈ യോഹനാന്റെ പേരിലുള്ളത് എന്നായിരുന്നു. ഇതേ വാർത്ത തന്നെ, ഇതേ 6000 കോടി രൂപ എന്നത് RSS മുഖപത്രമായ ദി ഓർഗനൈസർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ സഭാ അധികാരി എന്നും അറിയപ്പെടുന്ന ബിലിവേഴ്സ് മേധാവി കെ പി യോഹനനാകട്ടെ ഈ നടപടികൾക്ക് ശേഷം ഏറെക്കാലം കേരളത്തിൽ നിന്നും മുങ്ങി നിൽക്കുകയായിരുന്നു. തങ്ങൾക്ക് വന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പലപ്പോഴും വിദേശത്ത് നിന്നും എത്തിയ കോടിക്കണക്കിന് രൂപ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലേക്ക് വകമാറ്റിയെന്നാണ് ആദായ നികുതി വകുപ്പ് യോഹന്നാനെതിരെ കണ്ടെത്തിയ മറ്റൊരു സുപ്രധാന തെളിവ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൻ്റെ ലംഘനം ഉൾപ്പെടെ കുറ്റങ്ങളാണ് ബിലിവേഴ്സ് ചർച്ചിനെതിരെ ഏജൻസികൾ ചുമത്തിയത്. കെ പി യോഹന്നാൻ നേതൃത്വം നൽകുന്ന ബിലിവേഴ്സ് ചർച്ചും ഗോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റും വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങൾ ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും FCR ലൈസൻസ് അടക്കം 2017 റദ്ദ് ചെയ്തിരുന്നു. ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള മണിമല ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഭൂമിയാണ് ഇപ്പോൾ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ അടിമുടി കുരുങ്ങി നിൽക്കുന്ന ബിലിവേഴ്സ് പ്രസ്ഥാനം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പത്തനംതിട്ടയിൽ പിന്തുണ പ്രഖ്യാപിക്കാൻ ഇത്ര വൈകിയതെന്തേ എന്നാണ് CPM ചോദ്യം. പണ്ട് തൊട്ടേ ഒരു കാറ്റ് വീശാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങോട്ട് ചായാൻ ഈ യോഹന്നാൻ. തിങ്കളാഴ്ച പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ ബിഷപ്പ് വിളിച്ചു വരുത്തിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. അനിൽ ആന്റണിക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. കളങ്കിതനാണെന്നും ഡൽഹിയിലെ ദല്ലാളാണെന്നും ഒക്കെ വിളിച്ച് പറഞ്ഞതിന് നൽകാൻ അനിലിന് മറുപടിയൊന്നും ഇല്ലാതിരിക്കെ ഇതും അനിലിന് തൽക്കാലത്തേക്കൊരു തണൽ തന്നെയാണ്. നാണം കെട്ടു നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ആസ്ഥാനത്തിൽ മുളച്ചുപൊന്തിയ വിശുദ്ധ ആല്.